മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അഭിനന്ദിച്ചുകൊണ്ടല്ലാതെ ഇത്തവണ കവർ സ്റ്റോറി തുടങ്ങാൻ കഴിയില്ല അഴിമതി അന്വേഷിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷനു മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഒരു ദിവസം മുഴുവനും ഇരിക്കുക ഏത് ക്രോസ് വിസ്താരവും നേരിടാം എന്ന ആ ആത്മവിശ്വാസം അവിടെ ഹാജരാകാൻ കാണിച്ച ആ ധൈര്യം അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി അഭിനന്ദിക്കപ്പെടേണ്ടയാൾ തന്നെയാണ് നമ്മുടെ എത്ര നേതാക്കന്മാർക്ക് ഈ ചങ്ങൂറ്റമുണ്ടാകും എന്നുറപ്പില്ല സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി തന്റെ വാദം പറഞ്ഞ് ജയിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവിടെ ക്രോസ് ചെയ്യാൻ നിന്ന അഭിഭാഷകർക്കും കക്ഷി ചേർന്നവർക്കും കക്ഷി ചേരാതിരുന്നവർക്കും മാത്രമാണ് ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ് അത് തെളിയിക്കലാണ് പ്രയാസം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി അത് തെളിയിക്കാനായി ഒരു മുഖ്യമന്ത്രി ആ കസേരയിലിരിക്കെ അഴിമതി അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനു മുന്നിൽ ഹാജരായി ഇരുന്നു കൊടുക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും പതിനാല് മണിക്കൂർ നീണ്ട വിസ്താരത്തിൽ ഉമ്മൻചാണ്ടി പതറിയില്ല പരുങ്ങിയില്ല ദേഷ്യപ്പെട്ടില്ല അസ്വസ്ഥനുമായില്ല ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പിനു ശേഷം ലോയേഴ്സ് യൂണിയൻ കെ സുരേന്ദ്രൻ ബിജു രാധാകൃഷ്ണൻ എന്നിവരുടെ അഭിഭാഷകർക്ക് ക്രോസ് വിസ്താരം നടത്താനുള്ള അവസരവും കിട്ടി ഉമ്മൻചാണ്ടി എന്ന ആരോപണ വിധേയനെ ഒരു ഘട്ടത്തിൽ പോലും മുൾമുനയിൽ നിർത്താൻ ഈ വക്കീലന്മാർക്കൊന്നും കഴിഞ്ഞില്ല തന്ത്രജ്ഞനായ അനുഭവ സമ്പത്തുള്ള മെയ്വഴക്കമുള്ള രാഷ്ട്രീയ നേതാവാണ് താനെന്ന് ഉമ്മൻചാണ്ടി ഒരിക്കൽ കൂടി തെളിയിച്ചു ജുഡീഷ്യൽ കമ്മീഷനു മുന്നിൽ ഹാജരായ ഉമ്മൻചാണ്ടി ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ വിജയം നേടിയിരിക്കുന്നു തന്റെ മകന് സോളാറുമായും കുരുവിളയുമായും ഒന്നും ബിസിനസ് ബന്ധമില്ല എന്ന് ഉമ്മൻചാണ്ടി കമ്മീഷനു മുന്നിൽ പറഞ്ഞു സുരേന്ദ്രന്റെ വക്കീൽ ക്രോസ് വിസ്താരവും നടത്തി എന്റെ കയ്യിൽ രേഖയുണ്ടെന്ന് ആവർത്തിച്ചിരുന്ന സുരേന്ദ്രൻ വി ടി ബൽറാം എം എൽ എ പരിഹസിച്ചതുപോലെ കൈരേഖ മാത്രം കാണിക്കുന്ന സ്ഥിതിയായി കൈയിലുള്ള രേഖകളെല്ലാം എടുത്തു വീശി ഉമ്മൻചാണ്ടിയെ പൊളിച്ചെടുക്കാനുള്ള അവസരം വെറുതെ കളഞ്ഞതാവില്ല രേഖകൾ ഇല്ലാഞ്ഞിട്ടാവും എന്ന് വിശ്വസിക്കേണ്ടിവരും എടുത്തു പറയേണ്ടത് സി പി എം അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥതയാണ് അന്നു മുതൽ ഇന്നുവരെ സോളാർ ജോപ്പൻ ജിക്കുമോൻ സലിംരാജ് എന്നൊക്കെ പറയുകയും പാർട്ടി പത്രത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്ന് എഡിറ്റോറിയൽ എഴുതിക്കുകയും ചെയ്ത നേതാക്കൾ ആരും ജുഡീഷ്യൽ കമ്മീഷനിൽ കക്ഷി ചേർന്നിട്ടില്ല നിയമസഭ ആറ് ദിവസം സ്തംഭിപ്പിച്ചിട്ട് കിട്ടിയതാണ് ഈ കമ്മീഷൻ ഒരു കടലാസുകഷണം പോലും ഹാജരാക്കിയില്ല വലിയ വായിൽ വിളിച്ചു പറഞ്ഞതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല ഒളിച്ചോടുന്നു എന്ന് സിപിഎം ആരോപിച്ച മുഖ്യമന്ത്രിയാകട്ടെ കമ്മീഷന് മുന്നിൽ ഹാജരായി എല്ലാ കക്ഷികളുടെയും ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്തു കഷ്ടമുണ്ട് വിഎസ്എ ഈ പ്രകടനത്തിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് ആ ചരിത്രപ്രസിദ്ധമായ പ്രസിദ്ധമായ ഉപരോധ സമരം നിർത്തിപ്പോയപ്പോൾ നിങ്ങൾ സമരസപ്പെട്ടത് ഈ വേണ്ടിയായിരുന്നല്ലോ എന്നിട്ട് ഒരു കടലാസ് പോലും ഹാജരാക്കാൻ പറ്റാത്ത നിങ്ങൾ അവിടെ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞ് രക്ഷപ്പെട്ട ഉമ്മൻചാണ്ടിയെ പരിഹസിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇതെല്ലാം കാണുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ